നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആരോഗ്യ മേഖലയെ ഭീതിയിലാഴ്ത്തി വീണ്ടും സിക്ക വൈറസുകൾ. രോഗം കൂടുതൽ പേരിലേക്ക് പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. ആരോഗ്യ മേഖലയിൽ സമഗ്ര കമ്പ്യൂട്ടർ വൽക്കരണം ലക്ഷ്യമിട്ടുള്ള ഇ ഹെൽത്ത് നിലവിൽ വരുന്നു. ഇ ഹെൽത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ പ്രാധാന്യം നൽകുന്നത് ഗ്രാമീണ മേഖലകൾക്ക്. അന്ധതയിലേക്ക് നയിക്കുന്ന നേത്രരോഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ പ്രിസം പദ്ധതിയുമായി ഇന്ത്യൻ ചികിത്സാ വിഭാഗം. ആരോഗ്യ മേഖലയെ ഭീതിയിലാഴ്ത്തി വീണ്ടും സിക്ക വൈറസുകൾ. രാജസ്ഥാൻ തലസ്ഥാനമായ ജയ്പൂരിൽ 29 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രോഗം കൂടുതൽ പേരിലേക്ക് പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി തുടങ്ങിയവയ്ക്ക് കാരണമായ ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ വഴിയാണ് വൈറസുകൾ പകരുന്നത്. ഗർഭിണികളിലാണ് ഇത് കൂടുതൽ മാരകമാകുന്നത്. കുട്ടികളുടെ തലച്ചോറിന്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും ജന്മനാ വൈകല്യങ്ങൾ, ബുദ്ധിമാന്ദ്യം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. കൂടുതൽ മാരകമായാൽ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയുമുണ്ട്. ഈഡസ് കൊതുകു വഴിയുള്ള രോഗങ്ങളെല്ലാം ഇവിടെ വ്യാപിച്ചിട്ടുള്ളതിനാൽ തന്നെ ജാഗ്രത പാലിക്കേണ്ടതാണ്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ സമഗ്ര കമ്പ്യൂട്ടർ വൽക്കരണം ലക്ഷ്യമിട്ടുള്ള പൈലറ്റ് ഘട്ടം പൂർത്തിയാക്കിയ ഇ ഹെൽത്ത് കേന്ദ്ര സംഘം വിലയിരുത്തി. തെരഞ്ഞെടുത്ത 11 കേന്ദ്രങ്ങളിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം, താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലാണ് ഇ ഹെൽത്ത് നടപ്പാക്കിയിട്ടുള്ളത്. ഒ പി ക്ലിനിക്, ക്യൂ മാനേജ്മെന്റ്, ഫാർമസി, ലാബ് എന്നിവിടങ്ങളിലാണ് സൗകര്യം ലഭിക്കുക. ഓരോ പൗരന്റെയും ചികിത്സാ രേഖകൾ ഒരു കേന്ദ്രീകൃത ഡേറ്റാബേസിൽ ലഭ്യമാക്കുക വഴി എല്ലാ സർക്കാർ മോഡേൺ മെഡിസിൻ ആരോഗ്യ ചികിത്സാ സ്ഥാപനങ്ങളിലും തടസ്സമില്ലാതെ തുടർ ചികിത്സ ഉറപ്പാക്കാൻ സാധിക്കും. ഫാറ്റി ലിവർ ലക്ഷണങ്ങളും ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗ്യാസ്ട്രോളജി ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷാനിദ് മുഹമ്മദ് ആണ്. നമസ്കാരം ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക്. ഡോക്ടർ, ആദ്യമായി ഫാറ്റി ലിവർ എന്നാൽ എന്താണ്? ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇത് വളരെ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. സാധാരണ നമ്മുടെ കരളിൽ വളരെ കുറഞ്ഞ അളവിൽ കൊഴുപ്പുണ്ട്, അതായത് 5% താഴെയാണ്. ഇതിൻ്റെ അളവ് 10% കൂടുമ്പോഴാണ് ഈ ഫാറ്റി ലിവർ, കരളിൽ കൊഴുപ്പ് അടിഞ്ഞിടുന്ന അസുഖം എന്ന് പറയുന്നത്. ഡോക്ടർ, നമ്മുടെ സമൂഹത്തിൽ ഇത് എത്രത്തോളം ബാധിക്കുന്നുണ്ട് ഈ ഒരു രോഗം? നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈയിടയ്ക്ക് നടന്ന പഠനങ്ങൾ തെളിയിക്കുന്നത് ഏകദേശം 40-45% ആൾക്കാർക്ക് ഫാറ്റി ലിവർ കാണപ്പെടുന്നതായിട്ടാണ് ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നത്. പലപ്പോഴും ഇതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണത്തില്ല. കൂടുതലും ചിലപ്പോൾ വളരെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അൾട്രാസൗണ്ട് സ്കാൻ അതിൻ്റെ സ്കാൻ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതശൈലിയിലുണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് ഈ ഫാറ്റി ലിവർ കാണുന്നത്. നമുക്കറിയാം നമ്മുടെ ജീവിതശൈലി വളരെയധികം വ്യത്യാസങ്ങളാണ് ഇപ്പോൾ വരുന്നത്. കൂടുതലും അമിതവണ്ണവും ആഹാരത്തിനുള്ള ക്രമീകരണവും അസന്തുലിതമായ ആഹാരവും അല്ലല്ല ഇപ്പോൾ കൂടുതൽ ആഹാരം നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ജീവിതശൈലി രോഗവും പിന്നെ മദ്യപാനം എന്നിവയെല്ലാം കൊണ്ടും ഈ ഫാറ്റി ലിവർ വളരെ കൂടുന്നതാണ് നമ്മൾ കാണപ്പെടുന്നത്. ഫാറ്റി ലിവറിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ മെറ്റബോളിക് സിൻഡ്രോം എന്നാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കൂടുതൽ അമിതവണ്ണവും പ്രമേഹവും കൊളസ്ട്രോളും ബി പിയും എല്ലാം കൂടി പ്രഷറും എല്ലാം കൂടെ ചേർന്ന് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അതിലാണ് ഈ ഫാറ്റി ലിവർ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ മദ്യപാനമാണ്. ഇപ്പോൾ മദ്യപാനത്തിൻ്റെയും ആരംഭദിശയിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞു വിടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കരളിൽ നീർവീക്കവും ലിവർ സിറോസും ഉണ്ടാകുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം പല മരുന്നുകളാണ്. പല കീമോതെറാപ്പി മരുന്നുകളും സ്റ്റീറോയിഡ് വേദനസംഹാരി ഗുളികകളും ക്രമാതീതമായി കഴിക്കുന്ന കാരണം ചിലപ്പോൾ ഫാറ്റി ലിവർ കാണാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു ജനിതകരമായ കാരണങ്ങളാണ്. അത് കുട്ടികളിൽ പൊണ്ണത്തടി കൊണ്ടും ഈ ഫാറ്റി ലിവർ കാണുന്നു. അതാണ് ജനിതകരമായ കാരണം എന്ന് പറയുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഫാറ്റി ലിവർ ഒരു ജീവിതശൈലി രോഗം എന്ന് പറയാൻ കാരണം എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു നമ്മുടെ ജീവിതശൈലിയിൽ വളരെയധികം വ്യത്യാസമാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. നമ്മുടെ സമൂഹത്തിൽ പുണ്ണത്തടി, അതായത് ഒബീസിറ്റിയുടെ അളവ് വളരെ കൂടുന്നതായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ പുണ്ണത്തടി കൂടുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഡയബറ്റീസ്, അത് പ്രമേഹം,
കൂടുതൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടി വരിക, കൂടുതൽ ആഹാരത്തിലുള്ള വ്യത്യാസം, കൂടുതൽ നമ്മുടെ എണ്ണമയം ഉൾക്കുള്ള ആഹാരം, കൊഴുപ്പ് കൂടിയ ആഹാരം കഴിക്കുക, പിന്നെ കൂടുതൽ സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോള, അതായത് ഷുഗർ അടങ്ങിയ പാനീയങ്ങൾ ഇവയെല്ലാം കൂടുതൽ കഴിക്കുകയും ആഹാരത്തിൽ അത് കൂടുകയും എക്സസൈസ് അതായത് വ്യായാമം വളരെ കുറയുകയും ചെയ്യുമ്പോഴാണ് ഈ കൊഴുപ്പ് ലിവറിൽ അടിഞ്ഞു കൂടുന്നത്. അപ്പോൾ അതോടെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ജീവിതശൈലിയിലുണ്ടാകുന്ന വ്യത്യാസമാണ് ഇതിന് കാരണം. പിന്നെ മദ്യപാനം ഒരു വേറൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഡോക്ടർ, ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? അത് കണ്ടുപിടിക്കുന്നത് പലപ്പോഴും പല അസുഖങ്ങൾക്കും വരേണ്ട അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴാണ് ഫാറ്റ് ലിവറിൽ കാണപ്പെടുന്നത്. ചില രോഗികൾക്ക് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോഴും ചിലപ്പോൾ അതിൻ്റെ അബ്നോർമാലിറ്റീസ് ഉണ്ടാകും, അപ്പോഴാണ് ഫാറ്റ് ലിവർ ഉണ്ടെന്ന് അറിയപ്പെടുന്നത്. വളരെ ചുരുക്കം ചില രോഗികൾക്ക് ചിലപ്പോൾ വയറിൻ്റെ വലത് ഭാഗത്ത് ഒരു വേദന അനുഭവപ്പെടാം, പിന്നെ ചെറിയ ക്ഷീണം, ചെറിയ തളർച്ച എന്നിവയാണ് അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. അതിലും കൂടുതലും ഒരു 90% വരെ ആൾക്കാർക്ക് വളരെ ലക്ഷണങ്ങൾ വളരെ കുറവായിരിക്കും. പലപ്പോഴും പല മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വയറ് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴാണ് ഈ ഫാറ്റ് ലിവർ ഉണ്ടായിട്ട് കാണപ്പെടുന്നത്. ഡോക്ടർ, അതുപോലെ ഫാറ്റി ലിവറിൻ്റെ രോഗനിർണയത്തിന് ചെയ്യേണ്ട എന്തെല്ലാം ടെസ്റ്റുകളാണ് ഉള്ളത്? ഇപ്പോൾ ഫാറ്റിലുള്ള ഒരു രോഗിയെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാക്കേണ്ടതാണ്. കാരണം അത് ആരംഭദശയിൽ തന്നെ അതിൻ്റെ ചികിത്സ ചെയ്തില്ലെങ്കിൽ കൂടുതൽ വഷളാകുകയും കൂടുതൽ കരൾ വീക്കം തുടങ്ങിയ രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട രോഗനിർണയം നടത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്കാൻ അൾട്രാസൗണ്ട് സ്കാൻ തന്നെയാണ്. ഇപ്പോൾ ലിവറിൻ്റെ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ലിവറിൽ കുറച്ച് കൊഴുപ്പടിഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് അറിയപ്പെടുന്നു. ഇപ്പോൾ ലിവറിൻ്റെ എൻസൈംസ് SGOT, SGPT എന്നീ ലിവർ എൻസൈംസ് കൂടുതലായിട്ട് കാണും. പിന്നെ ചിലർക്ക് ബിൽറൂബിൻ കൂടുതലായിട്ട് കാണാം. പിന്നെ മറ്റുള്ള അസുഖങ്ങൾക്ക് ടെസ്റ്റ് വേണ്ടി വരും. ഷുഗർ, ഡയബറ്റീസ് ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, BP ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറയുന്നത് ഫൈബ്രോ സ്കാൻ എന്ന് പറയും. അത് ലിവറിൻ്റെ കോശങ്ങൾക്ക് എത്രത്തോളം ഡാമേജ്, അതായത് നാശം ഉണ്ടായി എന്നറിയാനുള്ള ടെസ്റ്റാണ് ഫൈബ്രോ സ്കാൻ എന്ന് പറയുന്നത്. അത് ഒരു വിലകൂടിയ ടെസ്റ്റാണ്. ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത് ലഭ്യമാണ്, അത് തുച്ഛമായ നിരക്കിൽ ലഭ്യമാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറയുന്നത് ലിവറിൻ്റെ കോശങ്ങൾ നോക്കി, അത് ബയോപ്സി എടുത്ത് മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുന്ന ഒരു ടെസ്റ്റാണ് ലിവർ ബയോപ്സി എന്ന് പറയും. അപ്പോൾ അത് ലിവറിൻ്റെ കോശങ്ങൾ എടുത്ത് നോക്കുമ്പോൾ എത്രത്തോളം ഡാമേജ്, അത് നാശം സംഭവിച്ചിട്ടുണ്ടോ, എത്രത്തോളം കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡോക്ടർ, അതുപോലെ ഈ ഫാറ്റി ലിവർ ഉള്ള രോഗികൾക്ക് വേറെ രോഗങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു ഒരു ജീവിതശൈലി രോഗമാണ്, അതായത് കൂടുതൽ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന അസുഖത്തിലാണ് ഈ ഫാറ്റ് ലിവർ കാണുന്നത്. ഇത്തരം രോഗികൾക്ക് ഡയബറ്റീസ്, കൊളസ്ട്രോൾ, പ്രഷർ, അതായത് അമിത രക്തസമ്മർദ്ദം എന്നിവയെ കാണപ്പെടുന്നു. ഇപ്പോൾ ഇത്തരം രോഗികൾക്ക് കൂടുതൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇപ്പം ഫാറ്റി ലിവർ ഒരു ചൂണ്ടുപലകയാണെന്ന് പറയാം. നമുക്ക് പലപ്പോഴും മറ്റ് അസുഖങ്ങൾ, അതായത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഉണ്ടോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരിക്കണം. കാരണം പലപ്പോഴും ഫാറ്റ് ലിവർ ആയിട്ട് വരുന്ന രോഗികൾക്ക് പല ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കാണാം. അപ്പോൾ അതൊരു ഹൃദയ സംബന്ധമായ ടെസ്റ്റും ചെയ്യേണ്ട ആവശ്യമായി വരും. ഡോക്ടർ, അതുപോലെ ഫാറ്റി ലിവർ ഗുരുതരമായ കരൾ വീക്കത്തിലേക്ക് നീങ്ങുന്നത് എപ്പോഴാണ്? ഞാൻ പറഞ്ഞായിരുന്നു ഫാറ്റ് ലിവർ 20% ആൾക്കാർക്ക് മാത്രമേ ഗുരുതരമായ കരൾ വീക്കം ആകത്തുള്ളൂ. അത് ജീവിതശൈലിയിൽ തുടർച്ചയായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ അത് കൂടുതൽ കരൾ കൊഴുപ്പടിഞ്ഞു കൂടുകയും കരൾ നീർവീക്കം ഉണ്ടാകുകയും ചെയ്യും. അതിന് നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. ഇത് കുറച്ച് നാൾ കൂടുതൽ കഴിയുമ്പോൾ ഒരു 10% ആൾക്കാർക്ക് 10-15 വർഷം കഴിയുമ്പോൾ ചില കരൾ വീക്കം, അതായത് ലിവർ സിറോസിസ് ആകാൻ സാധ്യതയുണ്ട്. എന്നാലും അത് വളരെ തുച്ഛമായ 10% താഴെ ആൾക്കാർക്ക് മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ അത് ആരംഭദശയിൽ തന്നെ ഇത് കണ്ടെത്തിയില്ലെങ്കിൽ അത് കൂടുതൽ കരൾ വീക്കത്തിലോട്ടും ഒരു കരൾ വീക്കം സംബന്ധിച്ചുള്ള വൈറൽ നീര് എന്നിവയെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, ഈ കരൾ വീക്കം ഉണ്ടാകുമ്പോൾ എന്തെല്ലാം രോഗലക്ഷണങ്ങളാണ് കാണുക? കരൾ വീക്കം ഉണ്ടാകുമ്പോൾ നമ്മുടെ കരളിൻ്റെ പ്രവർത്തനം വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വയറ്റിൽ നീര് കെട്ടിക്കിടക്കുക, കാലിൽ നീര് വരിക, പിന്നെ മൂത്രം മഞ്ഞയാവുക, കണ്ണിലും മഞ്ഞ വരും. പിന്നെ ചില രോഗികൾക്ക് കൂടുതൽ ഗുരുതരാവസ്ഥയിലോട്ട് നീങ്ങുമ്പോൾ രക്തം ഛർദ്ദിക്കാം, ബ്ലഡ് മലത്തിൽ കൂടെ ബ്ലഡ് കറുത്ത നിറത്തിൽ പോകാം, ചില രോഗികൾക്ക് ഓർമ്മക്കേട് എന്നിവയെല്ലാം വരാം. ഇപ്പോൾ ഇതാണ് ലിവർ സിറോസിൻ്റെ ലക്ഷണങ്ങളാണ്. ഇപ്പോൾ ഇത്തരം രോഗികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ ചികിത്സ ലഭ്യമാക്കേണ്ടതായിട്ട് വരും.
ഡോക്ടർ, ഈ കരൾ വീക്കം, അതായത് ലിവർ സിറോസിസ് കണ്ടെത്താനുള്ള പരിശോധനകൾ എന്തൊക്കെയാണ്? ലിവർ സിറോസ് നമ്മൾ ആരംഭ ദിശയിൽ തന്നെ കണ്ടെത്തുക അത്യാവശ്യമാണ്. അതുകൊണ്ട് പ്രധാനമായും ലിവറിൻ്റെ അൾട്രാസൗണ്ട് സ്കാനാണ് ചെയ്യുന്നത്. എത്രത്തോളം ലിവറിൻ്റെ ഡാമേജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ലിവറിൻ്റെ ഫംഗ്ഷൻ ടെസ്റ്റ്, അതായത് ബിൽറൂബിൻ, SGOT, SGPT, ആൽബുമിൻ എന്ന ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഉള്ളത് എൻഡോസ്കോപ്പി ടെസ്റ്റാണ്. ഇപ്പോൾ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുന്നത് രക്തം ഛർദ്ദിക്കാൻ ചാൻസ് ഉണ്ടോ, എങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. പിന്നെ ഉള്ള ടെസ്റ്റ് CT സ്കാനാണ്. അത് ലിവറിൽ വേറെ മുഴകൾ വല്ലതും ഉണ്ടോ എന്നിവ എല്ലാം അറിയുന്നതിനാണ് CT സ്കാൻ ഉപയോഗിക്കുന്നത്. ഡോക്ടർ, ഈ ഫാറ്റി ലിവറിൻ്റെ ചികിത്സ എന്തെല്ലാമാണ്? ഫാറ്റി ലിവർ നമ്മുടെ ഒരു ജീവിതശൈലി രോഗമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ശരീരശൈലിയിൽ ഒരു മാറ്റം ഉണ്ടാകണം. പലപ്പോഴും നമ്മുടെ ആഹാരത്തിലുള്ള അസന്തുലിതാവസ്ഥ മാറ്റണം. സമീകൃതമായ ആഹാരം, കൂടുതൽ ആഹാരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക, കൂടുതൽ എണ്ണ കൊഴുപ്പുള്ള ആഹാരം കുറയ്ക്കുക, കൂടുതൽ ഈ കോള, പെപ്സി അങ്ങനത്തെ സാധനം, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക, പിന്നെ വ്യായാമം കൃത്യമായിട്ട് ചെയ്യുക, അരമണിക്കൂറെങ്കിലും ദിവസവും നടക്കുക. പിന്നെ ഉള്ളത് ഇത് മദ്യത്തിൻ്റെ ഉപയോഗം, പിന്നെ മറ്റുള്ളതെല്ലാം ഒഴിവാക്കുക. പിന്നെ ഷുഗർ അങ്ങനെയുള്ള രോഗികൾക്ക് കൊളസ്ട്രോൾ എന്നിവയെല്ലാം കറക്റ്റായിട്ട് അത് നിയന്ത്രിക്കുക. ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട രോഗം ഇതാണ്. ഡോക്ടർ, ഇപ്പോൾ ഫാറ്റി ലിവറിൻ്റെ ചികിത്സയെ പറ്റി പറഞ്ഞു, അതുപോലെ ലിവർ സിറോസിൻ്റെ ചികിത്സകൾ എന്തെല്ലാമാണ്? ലിവർ സിറോസ് വരുമ്പോൾ നമ്മൾ ഒരു ചികിത്സ വേറെയാണ്. അപ്പോൾ ലിവറിൻ്റെ പ്രവർത്തനം വളരെ കുറവാണ്. അപ്പോൾ കാലിൽ നീര്, വയറ്റിൽ നീര് എന്നിവ കാണാം. അപ്പോൾ നീര് വറ്റാനുള്ള മരുന്നുകൾ കൊടുക്കുന്നു. പിന്നെ ലിവറിൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള മരുന്നുകളാണ്. പിന്നെ ചിലപ്പോൾ രക്തം ഛർദ്ദിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് രക്തം എൻഡോസ്കോപ്പി ചെയ്ത് ബാൻഡ് ഇടുക. അപ്പോൾ രക്തം ഛർദ്ദിക്കാതിരിക്കാനുള്ള ബീറ്റ ബ്ലോക്കേഴ്സ് എന്നിവയിലും തുടർച്ചയായി നൽകുന്നു. പിന്നെ ലിവറിൻ്റെ കോശങ്ങൾക്ക് വീണ്ടും ജീവിപ്പിക്കാനുള്ള മരുന്നുകളും ലഭ്യമാണ്. ഡോക്ടർ, ഫാറ്റി ലിവർ രോഗികൾ ജീവിതശൈലിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, ജീവിതശൈലിയിലുള്ള ആഹാരത്തിലുള്ള ക്രമീകരണവും പിന്നെ വ്യായാമം നിശ്ചിത സമയത്ത് ഡെയിലി എല്ലാ ദിവസവും അരമണിക്കൂർ നടക്കുക എന്നുള്ള വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ആഹാരത്തിലെ ക്രമീകരണം ചെയ്തിട്ട് വെയിറ്റ്, അതായത് ബോഡി ശരീരഭാരം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ആഹാരത്തിൽ കൂടുതൽ പിന്നെ കൊഴുപ്പിൻ്റെയും എണ്ണയുടെയും അളവ് കുറച്ചിട്ട് കൂടുതൽ ആഹാരം, നാരുള്ള ആഹാരവും ഫ്രൂട്ട്സും, അതായത് ഫലങ്ങളും പച്ചക്കറികളും കൂടുതൽ ഉൾപ്പെടുത്തുക. പിന്നെ മദ്യത്തിൻ്റെ അത് തുച്ഛം വളരെ ഒഴിവാക്കുക. പിന്നെ പുകവലി നിർത്തുക എന്നിവയെല്ലാം പ്രധാനപ്പെട്ടതാണ്. ഡോക്ടർ, അതുപോലെ ഈ ഫാറ്റി ലിവർ രോഗികൾക്ക് ലിവർ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ? ഫാറ്റി ലിവർ, ലിവർ സിറോസ് ആകുമ്പോഴാണ് ലിവർ ക്യാൻസറായിട്ട് വരുന്നത്. അല്ലാത്ത രീതിയിൽ ലിവർ ക്യാൻസർ വരത്തില്ല. ഇപ്പോൾ ലിവർ സിറോസ് ഉള്ളവർക്ക് 1 മുതൽ 5% വരെ ആൾക്കാർക്ക് ഓരോ വർഷത്തിലും ലിവറിൽ ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലിവർ സിറോസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ 6 മാസം കൂടുമ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കും. അപ്പോൾ ആരംഭ ദിശയിൽ തന്നെ ഈ ലിവറിൻ്റെ ട്യൂമർ കണ്ടുപിടിച്ചാൽ അത് ഫലപ്രദമായി കരിച്ചു കളയാനുള്ള ചികിത്സ ലഭ്യമാണ്. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് മറ്റുള്ള ഭാഗങ്ങളിലോട്ട് വ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകത്തില്ല. അതുകൊണ്ട് ഏറ്റവും ആരംഭ ദിശയിൽ തന്നെ ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. ഡോക്ടർ, ഈ ഫാറ്റി ലിവർ ബാധിച്ച ഒരാൾക്ക് എപ്പോഴാണ് ലിവർ മാറ്റി വയ്ക്കേണ്ട ആവശ്യം വരുന്നത്? ഇപ്പോൾ ഫാറ്റി ലിവർ, ലിവർ സിറോസിസ് ആവുകയും സിറോസിൻ്റെ കൂടുതൽ കോംപ്ലിക്കേഷൻ ആകുമ്പോഴാണ് ഈ ലിവർ മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ ലിവറിൻ്റെ ഒരു പ്രവർത്തനം ഒരു 80% കുറയുകയും ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് നീര് വരിക, രക്തം ഛർദ്ദിക്കുക, ഓർമ്മക്കേടുണ്ടാവുക എന്നിവയെല്ലാം ഉള്ളപ്പോഴാണ് ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നത്. ഡോക്ടർ, ഈ കുട്ടികളുടെ ഫാറ്റി ലിവറിനെ പറ്റി ഒന്ന് പറയാമോ? നമുക്ക് കുട്ടികളിലും ഇപ്പോൾ ഈ ഫാറ്റി ലിവർ അസുഖം കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഇപ്പോഴും നമ്മുടെ കൊച്ചു കുട്ടികളുടെ ഇത് കളിയും വ്യായാമവും എല്ലാം കുറയുകയും കൂടുതൽ ഫാസ്റ്റ് ഫുഡും ഫാറ്റി ഫുഡും ഓയിലുള്ള ഫുഡും എല്ലാം കഴിക്കുന്നത് കൊണ്ടായിരിക്കും ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ കുട്ടികളുടെ അമിതവണ്ണവും ചില പഠനങ്ങൾ തെളിയിക്കുന്നത് ഇത് ചില കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അങ്ങനെ ചില ജനിതകരമായ രോഗങ്ങൾ കൊണ്ടും ഈ ഗ്ലൈക്കോൺ സ്റ്റോറേജ് ഡിസീസ്, ഹീമോക്രോമറ്റോസിസ് തുടങ്ങിയ മ്യൂട്ടേഷൻസ് കൊണ്ടും ഈ ലിവറിൽ കുട്ടികൾ ഫാറ്റ് അടിഞ്ഞുകൂടാം. അതായത് ജനറ്റിക് ഡിസീസ് എന്ന് പറയും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഫാമിലിയിലായിട്ട് പുണ്ണത്തടി ഉള്ളവർക്ക് കുട്ടികളിലും പുണ്ണത്തടി ചിലപ്പോൾ അത് വന്നേക്കാം. അങ്ങനെയുള്ളവർക്കും ഈ ഫാറ്റി ലിവർ കുട്ടികളിൽ തന്നെ കാണപ്പെടാം. അപ്പോൾ ഇത്തരം രോഗികൾക്ക് അത് ചികിത്സ മാറ്റിയില്ലെങ്കിൽ അത് ഭാവിയിൽ ഗുരുതരമായ കരൾ രോഗങ്ങൾ വന്നേക്കാം. ഡോക്ടർ, ഈ ഫാറ്റി ലിവർ വരാതിരിക്കാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്?
ഇപ്പോൾ ഫാറ്റ് ലിവർ വരാതിരിക്കാൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, ആഹാരത്തിലുള്ള ക്രമീകരണം, സമീകൃതമായ ആഹാരം കഴിക്കുക, പിന്നെ കൂടുതൽ ആഹാരത്തിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തുക, നാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഫ്രൈ അതായത് എണ്ണ പൊരിച്ചതും അല്ല ഫ്രൈ കൊഴുപ്പുള്ള ആഹാരങ്ങൾ നിയന്ത്രിക്കുക, കൂടുതൽ എക്സസൈസ് വ്യായാമം ചെയ്യുക, ശരീരഭാരം കൃത്യമായി സൂക്ഷിക്കുക, പിന്നെ അമിത മദ്യപാനം ഒഴിവാക്കുക, പുകവലി എന്നിവയെല്ലാം ഒഴിവാക്കുക. ഫാറ്റി ലിവർ ലക്ഷണങ്ങളും ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗ്യാസ്ട്രോളജി ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷാനിദ് എ ആണ്. ഡോക്ടർ, നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. വാർത്തകൾ തുടരുന്നു. അന്ധതയിലേക്ക് നയിക്കുന്ന നേത്രരോഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇന്ത്യൻ ചികിത്സാ വിഭാഗം. അന്ധതയ്ക്ക് കാരണമാകുന്ന ഗ്ലൂക്കോമ, തിമിരം, നേത്രപടല അന്ധത തുടങ്ങിയ രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്താനും പരിഹരിക്കാനുമുള്ള പ്രിസം പദ്ധതി ഉടൻ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രി, ഇരിഞ്ഞാലക്കുട AVM ആയുർവേദ ആശുപത്രി എന്നിവിടങ്ങളിലാണ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. 75% രോഗികളിലും അന്ധതയും മറ്റ് ഗുരുതര കാഴ്ച വൈകല്യങ്ങളും ഉണ്ടാക്കാൻ ഗ്ലൂക്കോമ, തിമിരം, നേത്രപടലം, അന്ധത എന്നീ രോഗങ്ങൾ കാരണമാകുന്നുവെന്ന് ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങൾ തെളിയിക്കുന്നു. ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാൻ കൂടുതൽ സാധ്യതയുള്ള ഡയബറ്റീസ് രോഗികളിലും പ്രത്യേക ജീവിതശൈലിയുടെ ഭാഗമായി കണ്ണിനുള്ളിലെ മർദ്ദത്തിൽ വ്യതിയാനം ഉണ്ടാകാൻ സാധ്യതയുള്ളവരിലും രോഗം തുടക്കത്തിലെ കണ്ടെത്തുകയും അന്ധത തടയുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. വീണ്ടും പ്രധാന വാർത്തകൾ. ആരോഗ്യമേഖലയെ ഭീതിയിലാഴ്ത്തി വീണ്ടും സിക്ക വൈറസുകൾ. രോഗം കൂടുതൽ പേരിലേക്ക് പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. ആരോഗ്യമേഖലയിൽ സമഗ്ര കമ്പ്യൂട്ടർ വൽക്കരണം ലക്ഷ്യമിട്ടുള്ള ഇ ഹെൽത്ത് നിലവിൽ വന്നു. ഇ ഹെൽത്തിന്റെ 1st ഘട്ടത്തിൽ പ്രാധാന്യം നൽകുന്നത് ഗ്രാമീണ മേഖലകൾക്ക്. അന്ധതയിലേക്ക് നയിക്കുന്ന നേത്രരോഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ പ്രിസം പദ്ധതിയുമായി ഇന്ത്യൻ ചികിത്സാ വിഭാഗം. ആരോഗ്യ വാർത്തകളിൽ നാളെ ഉച്ചയ്ക്ക് 1:30 നമസ്കാരം.